ആർ വി ആൻഡ് അതർ ആനിമൽസ് ഓൾസോ എ കൈൻഡ് ഓഫ് പാരസൈറ്റ്സ് യു ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഡിസ്കസ് വിത്ത് യുവർ ടീച്ചർ അപ്പം നമ്മളും പാരസൈറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റ് ഉള്ള പ്ലാന്റ്സിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എടുക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റിനെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കുന്നതിനെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളും പാരസൈറ്റ് ആണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹാവ് യു സീനു ഹേർഡ് ഓഫ് പ്ലാന്റ്സ് that ദാറ്റ് ക്യാൻ ഈറ്റ് ആനിമൽസ് ദർ ആർ എ ഫ്യൂ പ്ലാന്റ്സ് വിച്ച് ക്യാൻ ട്രാപ്പ് ഇൻസെക്റ്റ്സ് ആൻഡ് ഡൈജസ്റ്റ് ഈ ഇൻസെക്റ്റിനെ അല്ലെങ്കിൽ ആനിമൽസിനെയൊക്കെ കഴിക്കണ പ്ലാന്റ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചില പ്ലാന്റ്സ് അങ്ങനത്തതും ഉണ്ട് അതായത് ഇൻസെക്റ്റിനെ ഒക്കെ ട്രാപ്പ് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്തങ്ങ് എടുക്കും ഓക്കെ ഇസ് ഇറ്റ് നോട്ട് അമേസിംഗ് സസ് പ്ലാന്റ്സ് മേ ബി ഗ്രീനോർ ഓഫ് സം അതർ കളർ ലുക്ക് അറ്റ് ദ പ്ലാന്റ് ഇൻ ഫിഗർ വൺ പോയിൻ്റ് സിക്സ് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സിനൊന്നെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളറൊക്കെയുള്ള പ്ലാന്റ്സ് ആയിരിക്കാം എന്നിവ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഈ ഇൻസെക്ട്സ് ഞാൻ ട്രാപ്പ് ചെയ്യുന്നു അതിനെ ഡയജസ്റ്റ് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇവിടെ ഫിഗർ വൺ പോയിൻറ്റ് സിക്സിലൊരു പ്ലാന്റ് കാണിച്ചിട്ടുണ്ട് എന്താണ് ആ പ്ലാന്റിൻ്റെ പേര് പിച്ചർ പ്ലാന്റ് അല്ലേ ദ പിച്ചർ ലൈക്ക് ഓ ജ് ലൈക്ക് സ്ട്രക്ചർ ഈസ് ദ മോഡിഫൈഡ് പാർട്ട് ഓഫ് ലീഫ് ദ അപെക്സ് ഓഫ് ദ ലീഫ് ഫോംസ് എ ലിഡ് വിച്ച് ക്യാൻ ഓപ്പൺ ആൻഡ് ക്ലോസ് ദ മൗത്ത് ഓഫ് ദ പിച്ചർ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു പിച്ച ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ജഗ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അതെന്താണ് അത് ഈ ലീഫിൻ്റെ പാർട്ട് തന്നെയാണ് അതായത് ഈ ചെടിയിലുള്ള ഈ ഇലയിലെ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന ജഗ് പോലെ ഇരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു ലിഡ് കാണാനായിട്ട് സാധിക്കും അല്ലേ ഒരു ജഗ്ഗിനൊക്കെ എങ്ങനെയാണ് ലിഡ് ഉണ്ടെങ്കിൽ നമുക്ക് തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യാം അല്ലേ അതുപോലെ തന്നെയാണ് ഈ പിച്ച പ്ലാന്റിനും ഇതിൻ്റെ ഈ ലിഡ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും ഇൻസൈഡ് ദ പിക്ചർ ദർ ആർ ഹെയർ വിച്ച് ആർ ഡിറക്റ്റഡ് ഡൗൺവേർഡ്സ് അപ്പം ഞാൻ ഇൻസെക്ട് ലാൻസ് ഇൻ ദ പിക്ചർ ദ ലിറ്റ് ക്ലോസസ് ആൻ ദി ട്രാപ്ഡ് ഇൻസെക്ട് ലെറ്റ്സ് എൻറ്റാംഗിൾഡ് ഇൻ ടു ദി ഹെയർ ദ ലിറ്റ് ക്ലോസസ് ആൻ ദ ഇൻസെക്റ്റ് ഈസ് ട്രാപ്ഡ് അപ്പോൾ ഈ പിക്ചർ പ്ലാന്റിന് അതിൻ്റെ മോഡിഫൈഡ് പാർട്ട് ഓഫ് ലീഫ് എന്ന് പറയുന്നത് ഒരു പിച്ചർ ലൈക്ക് അല്ലെങ്കിൽ ജഗ് ലൈക്ക് സ്ട്രക്ചർ ആണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിന് മുകളിലൊരു ലിഡ് ഉണ്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സാധാരണ ഒരു ജഗ്ഗിന് കാണുന്ന പോലത്തെ ഒരു ലിഡ് അതിനും ഉണ്ട് അപ്പം ഈ പിച്ചറിനുള്ളിലാണെങ്കിൽ ഹെയർ ഉണ്ട് താഴേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഹെയർ അതായത് താഴേക്ക് പോയിൻറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ് ഈ പിച്ചറിനുള്ളിൽ ഉള്ളത് അപ്പോൾ ഒരു ഇൻസെക്റ്റ് വന്ന് ഈ പിച്ചറിൽ എങ്ങാണിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിഡ് അതായത് ഈ പിച്ചറിൻ്റെ ലിഡ് തനിയെ ക്ലോസ് ആകും ക്ലോസ് ആയതിനു ശേഷം ഈ ഇൻസെക്റ്റ് ഈ പിച്ചനുള്ളിൽ ട്രാപ്പ് അല്ലേ കാരണം അതിന് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് മറ്റൊരു മാർഗ്ഗമില്ല കാരണം അതിൻ്റെ ആ ലിഡ് അങ്ങ് അടഞ്ഞു പോയി അപ്പോൾ ഈ ഇൻസെക്റ്റ് ഇതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഹെയറിനകത്തൊക്കെ അത് ട്രാപ്പ് ചെയ്ത് ആ പിച്ചനുള്ളിലായിട്ട് ഈ ഇൻസെക്റ്റ് അങ്ങനെ അങ്ങ് കിടക്കും ദ ലിഡ് ക്ലോസസ് ആൻഡ് ദ ഇൻസെക്റ്റ് ഈസ് ട്രാപ്ഡ് ദ ഇൻസെക്റ്റ് ഈസ് ഡൈജസ്റ്റഡ് ബൈ ദ ഡയജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റഡ് ഇൻ ദ പിച്ചർ ആൻഡ് ഇറ്റ്സ് ന്യൂട്രിയൻസ് ആർ അബ്സോവ്ഡ് അപ്പം ഈ ലിഡ് ക്ലോസ് ആയതുകൊണ്ട് ഇൻസെക്റ്റ് ഇതിനുള്ളിൽ ആണ് ഈ ഹെയർ താഴേക്ക് പോയിന്റഡ് ആയതുകൊണ്ട് ഇൻസെക്റ്റ് അതിലൂടെ താഴേക്ക് അങ്ങ് ചെല്ലും അവിടെ വെച്ച് ഈ ഇൻസെക്റ്റിനെ പ്ലാന്റ് ഡൈജസ്റ്റ് ചെയ്യുന്നു കാരണം ഈ പിച്ചറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ പ്ലാന്റിനാണെങ്കിൽ ഡൈജസ്റ്റ് ഈ ഉണ്ട് അത് ഈ പിച്ചറിനുള്ളിൽ സെക്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഈ പ്ലാന്റ് അബ്സേർവ് ചെയ്തെടുക്കുന്നു സച്ച് ഇൻസെക്റ്റീറ്റിങ് പ്ലാന്റ്സ് ആ കോൾഡ് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് അപ്പോൾ അങ്ങനെ ഇൻസെക്റ്റിനെ കഴിച്ച് അല്ലെങ്കിൽ ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് അവരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ പിച്ച പ്ലാന്റിനെ കുറിച്ച് അല്ലെങ്കിൽ പിച്ച പ്ലാന്റിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറയാം അല്ലേ അതുപോലെ തന്നെ ഈ ഇൻസെക്റ്റിവോറസ് പ്ലാന്റിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിക്കും എന്നിട്ട് ആ ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും അപ്പം നമ്മൾ പിച്ചോ പ്ലാന്റ് എഴുതിയിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലീഫിൻ്റെ മോഡിഫൈഡ് പാർട്ടായിട്ട് ഒരു പിച്ചർ ലൈക്ക് അല്ലെങ്കിൽ ജഗ് ലൈക്ക് സ്ട്രക്ചർ ഈ പിച്ചർ പ്ലാന്റിനുണ്ട് അതിനൊരു ലിഡ് ഉണ്ട് ഇൻസെക്റ്റ് വന്നിരിക്കുമ്പോൾ ഈ ലിഡ് ക്ലോസ് ആകുന്നു അതിനുള്ളിലുള്ള ഹെയറിൽ ഇൻസെക്റ്റ് ട്രാപ്പ് ചെയ്യപ്പെടുന്നു പിന്നീട് ഈ പിച്ചറിനുള്ളിലേക്ക് ഡൈജസ്റ്റ് ഈ ജ്യൂസസ് ഒക്കെ സെക്രയേറ്റ് ചെയ്ത് ഈ ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സേർവ് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇതാണ് ഈ പിച്ചർ പ്ലാന്റിനുള്ളിൽ നടക്കുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഇത് ഇൻസെക്ടിഫോറസ് പ്ലാന്റ് ആണ് ഇൻസെക്റ്റ് ഈറ്റിംഗ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ഇൻസെക്ടിഫോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻസെക്ടിഫോറസ് പ്ലാന്റിൻ്റെ എക്സാമ്പിളാണ് പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് സാപ്രോട്രോപ്സ് യു മൈറ്റ് ഹാവ് സീൻ പാക്കറ്റ്സ് ഓഫ് മഷ്റൂംസ് സോൾഡ് ഇൻ ദി വെജിറ്റബിൾ മാർക്കറ്റ്

പഴയ ആയിട്ട് വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്ത് ടൈപ്പ് ന്യൂട്രിയൻസ് ആണ് അല്ലെങ്കിൽ എന്ത് മോഡ് ഓഫ് ന്യൂട്രീഷനാണ് ഈ ഓർഗാനിസത്തിന് വേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതായത് ഈ മഷ്റൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ മഴ കഴിഞ്ഞ് ഈ മണ്ണിലും പഴയ വുഡിലും ഒക്കെ ആയിട്ട് കിളുത്ത് വരുന്ന അമ്പലം ലൈക്ക് പാച്ചസ് ആയിക്കോട്ടെ ഇതിനൊക്കെ എന്ത് ന്യൂട്രീഷനാണ് അല്ലെങ്കിൽ എന്ത് മോഡ് ഓഫ് ന്യൂട്രീഷനാണ് ഈ ർഗാനിസം അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിനൊക്കെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആക്ടിവിറ്റി വൺ പോയിൻറ്റ് ടു ടേക്ക് എ പീസ് ഓഫ് ബ്രെഡ് ആൻഡ് മോഷൻ ഇറ്റ് വിത്ത് വാട്ടർ ലീവ് ഇറ്റ് ഇൻ എ മോസ് വാം പ്ലേസ് ഫോർ ടു ടു ത്രീ ഡേയ്സ് ഓർ രണ്ടിൽ ഫ്ലഫി പാച്ചസ് അപ്പിയർ ഓൺ ദ വാട്ട് ഈസ് ദ കളർ ഓഫ് ദീസ് പാച്ചസ് ഒബ്സേർവ് ദ പാച്ചസ് അണ്ടർ എ മൈക്രോസ്കോപ്പ് ഒരേ മാഗ്നിഫയിങ് ഗ്ലാസ് റൈറ്റ് ഡൗൺ യു ഒബ്സർവേഷൻസ് ഇൻ ദ നോട്ട് ബുക്ക് യു വിൽ സീ കോട്ടൺ ലൈക്ക് ത്രെഡ് സ്പ്രെഡ് ഓൺ ദി പീസ് ഓഫ് ബ്രെഡ് അപ്പം എന്താണ് ഈ ആക്ടിവിറ്റി ഒരു ബ്രെഡ് എടുക്കുക അല്ലെങ്കിൽ ഒരു പീസ് ബ്രെഡ് എടുക്കുക അതിലെ വെള്ളമൊക്കെ തെളിച്ച് നന്നായിട്ട് മോശം ചെയ്ത് ഒരു വാം പ്ലേസിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെക്കുക അല്ലെങ്കിൽ അതിലൊരു ഫ്ലഫി ആയിട്ടുള്ളൊരു പാച്ച് കാണുന്നിടം വരെ അതങ്ങനെ മാറ്റി വെക്കുക അപ്പോൾ ഈ പാച്ച് നമ്മൾ കണ്ടതിന് ശേഷം അതിൻ്റെ കളറ് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് കളറാണ് ഈ പാച്ചസിന് ഉള്ളത് അത് ഓരോ ടൈമിലും ഓരോ കളറായിരിക്കും അല്ലേ ചിലപ്പം വൈറ്റ് ആവാം യെല്ലോ ഗ്രീൻ ഗ്രേ അല്ലെ ബ്ലാക്ക് ഈ കളറിലൊക്കെയാണ് സാധാരണയായിട്ട് ഈ പാച്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങൾ ഏത് കളറാണ് ഒബ്സർവ് ചെയ്തതെന്നുള്ളത് പറയണം പിന്നെ അതുപോലെ തന്നെ നമ്മളതൊരു മൈക്രോസ്കോപ്പിലോ അല്ലെങ്കിൽ മാഗ്നിഫയിങ് ഗ്ലാസിൻ്റെ സഹായത്തോടു കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കോട്ടൺ ലൈക്ക് ത്രെഡ്സ് ആ ബ്രെഡിന് മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അതായത് നൂല് പോലെ ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മോഷൻ ബ്രെഡ് എടുത്ത് കുറച്ച് നേരം മാറ്റി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കോട്ടൺ ലൈക്ക് ത്രെഡ്സ് അതിൻ്റെ പുറത്ത് വരുമെന്നുള്ളത് അല്ലേ അതിന് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറും ആയിരിക്കും ഇനി എന്താണ് ഈ സാധനം അല്ലെങ്കിൽ ഇതിൽ വളർന്നു വന്നിട്ടുള്ള ഈ ഓർഗാനിസം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ദീസ് ഓർഗാനിസംസ് ആ കോൾഡ് ഫങ്കേ അപ്പോൾ നമ്മൾ ഈ ബ്രെഡിൻ്റെ പുറത്ത് കാണുന്ന ഈ ഓർഗാനിസത്തിൻ്റെ പേരാണ് ഫങ്കേ they have a different mode of nutrition they absorb the nutrients from the bread the bread ദി ബ്രെഡ് ഇത് ബ്രെഡിന് മുകളിൽ വളരുന്നൊരു സാധനമാണ് അല്ലേ ഈ ഓർഗാനിസംന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ മുകളിലാണ് വളർന്ന് നിൽക്കുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ബ്രെഡിൻ്റെ മുകളിൽ വളർന്ന് നിൽക്കുമ്പം ബ്രെഡിൽ നിന്നായിരിക്കും അത് ഒബ്വിയസ്ലി ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു ഡിഫറൻറ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് നമ്മളിനിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ദിസ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസംസ് ടേക്ക് ഇൻ ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീ കെയിങ് മാറ്റീസ് കോളുടെ സാപ്രോട്രോഫിക്യൂട്രീഷൻ സച്ച് ഓർഗാനിസംസ് വിത്ത് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആർക്കോൾഡ് സാപ്രോ ട്രോപ്സ് അപ്പം ഡെഡ് ആൻഡ് ഡീ കെയിങ് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കുന്ന ഓർഗാനിസം ആ മോഡ് ഓഫ് ന്യൂട്രീഷനെയാണ് നമ്മൾ സാപ്രോട്രോഫിക്യൂട്രീഷൻ എന്ന് പറയുന്നത് ആ ഓർഗാനിസത്തിനെ നമ്മൾ സാപ്രോട്രോപ്സ് എന്ന് പറയും അപ്പോൾ എന്ന് പറയുന്നത് ഡി കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ് അല്ലേ അതിൽ നിന്ന് ആണ് ഈ ഫംഗെ ഈ ഒരു ആക്ടിവിറ്റിയിൽ ന്യൂട്രിയൻസ് എടുക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഡി കെയിങ് ആയിട്ടുള്ള ബ്രെഡിൻ്റെ പീസിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ഈ ഫംഗെ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത് അല്ലേ അപ്പോൾ ഈ ഫംഗെ കാണിക്കുന്നത് സപ്രോട്രോഫിക്യൂട്രീഷൻ ആണ് ഓക്കെ അപ്പോൾ ഫങ്ക ഫോളോ ചെയ്യുന്നത് സപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് അതായത് ഡെഡ് ആൻഡ് ടേക്കിങ് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള മോഡ് ഓഫ് ന്യൂട്രീഷനാണ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫംഗി ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ സാപ്രോട്രോപ്സ് ഡ്രോപ്സ് എന്നും പറയുന്നത് അപ്പോൾ ഒരു സാപ്രോ ട്രോപ്പാണ് ഫങ്ക എന്ന് പറയുന്നത് നമ്മുടെ ഈ ആക്ടിവിറ്റിയിൽ എന്ന് പറയുന്ന ആ ഒരു ഡീ മാറ്ററിൽ നിന്നാണ് ഈ ഫംഗി ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ബ്രെഡിൽ മാത്രമല്ല ഇത് വളരുന്ന മറ്റെന്ത് വസ്തുവിൽ ആണെങ്കിലും ഇതിങ്ങനെ വളർന്നു നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ ഇപ്പോൾ അച്ചാറായിക്കോട്ടെ അവിടെ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ നമ്മളതിന് മലയാളത്തിൽ പൂത്തൂന്ന് പൂപ്പൽ എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ സാപ്രോട്രോഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഫംഗസ് എന്ന് പറയുന്നത് കാരണം ഡെഡ് ആൻഡ് ഈഹി മാറ്റിൽ നിന്നാണ് സാധാരണയായിട്ട് ഫംഗസ് ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്തെടുക്കുന്ന ആ മോഡ് ഓഫ് ന്യൂട്രീഷനാണ് സാപ്രോട്രോഫി മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫംഗി ഓൾസോ ഗ്രോ ഓൺ പിക്കിൾസ് ലെതർ ക്ലോത്ത്സ് ആൻഡ് അതർ ആർട്ടിക്കിൾസ് ദാറ്റ് ആർ ലെഫ്റ്റ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് വെതർ ഫോർ ലോങ് ടൈം അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ബ്രെഡിൽ മാത്രമല്ല ഈ പിക്കിളിലും ലെതറിലും ക്ലോത്ത്സിലും ഒക്കെ ആയിട്ട് ഫംഗസ് വളരാറുണ്ട് അതായത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള വെതറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് അങ്ങനെയുള്ള പ്രതലത്തിലൊക്കെ വളരാനായിട്ട് കഴിയും അതായത് ഒന്നെങ്കിൽ ആയിട്ടുള്ള ഒരു വസ്തുവായിരിക്കും അല്ലെങ്കിൽ ഡീ ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റർ ആയിരിക്കും അതിലായിരിക്കും ഈ ഫംഗസ് അങ്ങനെയുള്ള ഈ സാപ്രോട്രോപ്സ് വളരുന്നത് ഡ്യൂറിങ് ദ റെയിനി സീസൺ ദ സ്പോയിൽ മെനി തിങ്സ് ആസ്ക് യുവർ പേരൻസ് അബൌട്ട് ദ മെനീസ് ഓഫ് ഫംഗി ഇൻ യുവർ ഹൗസ് അപ്പോൾ റെയിനി സീസൺ ഒക്കെ ആകുമ്പം ധാരാളം വസ്തുക്കൾ ഈ ഫംഗസ് സ്പോയിൽ ചെയ്യാറുണ്ട് അല്ലേ റെയിനി സീസണിലൊക്കെ നിങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ യൂണിഫോം ഷൂസ് അതിൻ്റെ പുറത്തിങ്ങനെ ഒരു വൈറ്റ് പാച്ച് ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ അതെന്താണ് അത് ഈ ഫംഗസ് തന്നെയാണ് അത് ഈ ആയിട്ടുള്ള ആ ലെതറിൻ്റെ പുറത്ത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെയിനി സീസണിൽ നമുക്ക് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം ദ ഫംഗൽ പോസ് ആർ ജനറലി പ്രസൻറ്റ് ഇൻ ദി എയർ വെൻ എ ലാൻഡ് ഓൺ വെറ്റ് ആൻഡ് വാം തിങ്സ് ദ ജെർമിനേറ്റ് ആൻഡ് ഗ്രോ നൗ ൻ യു ഫിഗർ ഔട്ട് ഹൗ വി ക്യാൻ പ്രൊട്ടക്ട് അവർ തിങ്സ് ഫ്രം ഗെറ്റിംഗ് സ്പോയിൽഡ് അപ്പോൾ ഫംഗൽ സ്പോസ് എന്ന് പറഞ്ഞാൽ അത് എയറിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് അത് ഏതെങ്കിലും ഒരു വെറ്റ് അല്ലെങ്കിൽ വാമായിട്ടുള്ള ഒരു പ്രതലത്തിൽ വന്ന് പതിക്കുമ്പം ആ സമയത്ത് ഈ സ്പോസൊക്കെ ജേമിനേറ്റ് ചെയ്ത് അവിടെ അത് വളർന്ന് തുടങ്ങും ഓക്കെ അപ്പോൾ ഫംഗൽ സ്പോസ് എയറിലാണ് കാണുന്നത് വെറ്റാൻഡ് വാമായിട്ടുള്ള ഒരു പ്ലേസിൽ അത് ലാൻഡ് ചെയ്തതിന് ശേഷം ജേമിനേറ്റ് ചെയ്ത് അവിടെ അത് ഗ്രോ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഫംഗൽ അല്ലെങ്കിൽ ഫംഗസ് പിടിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ നശിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും വെറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് ഉണക്കി വയ്ക്കുക അല്ലേ വെറ്റായിട്ടുള്ള പ്രദേശത്തെ അല്ലെങ്കിൽ മോശനായിട്ടുള്ള പ്രദേശത്ത് മാത്രമേ ഈ ഫംഗസിന് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനൊരു കാര്യമുണ്ടല്ലേ അപ്പോൾ അത് ഒക്കെ നമുക്ക് തുടച്ച് വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സാധനങ്ങൾ നമുക്ക് ഈ ഫംഗസ് സ്പോയിൽ ചെയ്യാണ്ട് നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും